ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഷാറാസ് വ്ളോഗ്സ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഓർക്കിഡിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഓർക്കിഡ് കെയർ ചെയ്യണമെന്നെല്ലാം അപ്പോൾ ഞാനന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഓർക്കിഡൊക്കെ നടുന്ന ഒരു വീഡിയോ ഡീറ്റെയിലായിട്ട് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചട്ടിയിൽ ഓർക്കിഡ് എങ്ങനെ നടാം അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എന്തൊക്കെയാണെന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിലായിട്ട് കാണാം വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓർക്കിഡ് ചെടി എങ്ങനെ നമ്മളൊരു ചട്ടിയിൽ നടാം എന്നാണ് അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഓർക്കിഡ് കെയർ എങ്ങനെയാണ് ഓർക്കിഡ് നമ്മൾ പരിപാലിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാനിങ്ങനെ ഒരു ഓർക്കിഡ് എങ്ങനെ നമ്മളൊരു ചട്ടിയിൽ നടാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അതിനോടനുബന്ധിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാൻ പോകുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നല്ല ഹോൾസ് ഉള്ള എപ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഓർക്കിഡ് നടുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ തീരെ ആവശ്യമില്ല മണ്ണിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓർക്കിഡ് നടുമ്പോൾ നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് ഇത് കണ്ടോ ഓടിൻ്റെ പീസ് ചെറിയ പീസ് ഇപ്പം വീട്ടിൽ നമുക്ക് ഉണ്ടാവും പഴയല്ലെങ്കിൽ നമുക്കിത് ഇഷ്ടികയുടെ ചെറിയ പീസ് ഇഷ്ടിക ഉണ്ടാവുമല്ലോ ഇഷ്ടികയുടെ ചെറിയ പീസും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് മരക്കരിയാണ് ഇത് മരത്തിൻ്റെ കരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിരട്ടയുടെ കരിയല്ല ഇതൊരു മരക്കരിയാണ് ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും നേഴ്സറിയിൽ പിന്നെ ഇത് കണ്ടോ മടലിൻ്റെ ചിപ്സ് ഇത് ഇങ്ങനെ ചിപ്സായിട്ട് പാക്കേജിൽ നമുക്ക് നേഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ മടലില്ലേ മടൽ നമുക്ക് പീസസാക്കിയിട്ട് എടുക്കാം തേങ്ങ പൊതിച്ചിട്ടുള്ള മടൽ ഉണ്ടാവുമല്ലോ അതും നമുക്ക് വേണമെങ്കിൽ പീസസായിട്ട് എടുക്കാം ഇപ്പോൾ ഞാനിത് മൂന്നും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മൂന്നെണ്ണമാണ് നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള നമ്മൾ ഈ ഒരു ഓർക്കിഡ് ചെടി നടാനായിട്ട് ആവശ്യം ഇനി അടുത്തത് പറയുന്നതായിട്ട് ഉള്ളത് നമ്മൾ ഈ ഓർക്കിഡ് ചെടി നടുമ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇത് ഒരു ഇതിലിട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇതുണ്ടോ ഇൻഡോഫിൽ എന്ന് പറഞ്ഞൊരു ആൻറ്റി ഫംഗൽ പൗഡറാണ് ഇത് നമ്മൾ ഇത്ര ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ ഞാനൊരു ഒരു വെള്ളത്തിൽ ഒരു പിഞ്ച് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ ഇൻഡോഫിൽ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഓർക്കിഡ് ചെടി നടുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു പിഞ്ച് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ റൂട്ട് അതിൽ മുക്കി വയ്ക്കുക ഇത് കണ്ടോ ഈ ഒരു ഗ്രീൻ ഇവിടെ ഈ ടിപ്പിൽ കണ്ടോ ഒരു ഗ്രീൻ കളർ ഇതാണ് ഇതിനെ ഫ്രഷ് റൂട്ട് എന്നാണ് പറയുന്നത് ഇത് ഈ ഇൻഡോഫിൽ നമ്മൾ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ആവശ്യമില്ല ഒരു 5 മിനിറ്റ്സ് ആണെങ്കിലും മതിയാവും 5 മിനിറ്റ്സ് നമ്മളിതിൽ മുക്കി വയ്ക്കുക അതിന് ശേഷം മാത്രം നമ്മൾ നടാൻ തുടങ്ങുക അപ്പോൾ നമുക്ക് നടണം എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ആദ്യമേ ഞാൻ ഈ പോട്ടിംഗ് മിക്സ്ചറിൽ നമ്മൾ ഈ 3 ഐറ്റംസാണ് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മരക്കരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം മരക്കരിയാണ് ഇതിലേക്ക് ഇടുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ഇവിടെ ഒരു ഹോൾ ഉണ്ടോ ആ ഹോളിന് അത്രയും മരക്കരി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കരിയാണ് ഫസ്റ്റ് ലെയർ ഇട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട് അത്ര ആയിട്ടുണ്ട് കരി അതിനുശേഷം നമുക്ക് ഈ ചെടി അതിലേക്ക് ഇറക്കി വയ്ക്കാം നമ്മൾ ഈ റൂട്ട് ഉണ്ടോ അധികം പ്രസ് ചെയ്യരുത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് മാത്രം അടുത്ത ലെയർ നമുക്ക് ഈ മടലിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കാം ഉണ്ടോ റൂട്ട് ഇങ്ങനെ വെച്ചിട്ട് മടലിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കാം അതിന് ചുറ്റും ഞാനിപ്പോൾ മടലിൻ്റെ ചിപ്സ് ഇടുന്നതാണ് നമ്മൾ ഇതൊന്നും ഇടണ ടൈമിൽ നമുക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ലാസ്റ്റ് വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം മടലിലെ ചിപ്സ് ഇട്ടു ഇനി അതിന് ശേഷം നമുക്ക് ഈ ഓടിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇഷ്ടികയുടെ പീസാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഓടിൻ്റെ പീസാണ് ഇവിടെ ഓടിൻ്റെ ചെറിയ പീസസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടിൻ്റെ പീസ് ഇട്ടു ഇനി അതിന് ശേഷം നമുക്ക് കരി ഇട്ട് കൊടുക്കാം ഞാൻ മടലിൻ്റെ പീസ് ഇടുന്നുണ്ട് മടലിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഇടകലർത്തി ഇനിയെല്ലാം ഇടകലർത്തി ഇടാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം എപ്പോഴും ചെയ്യുമ്പോൾ ഈ മരക്കരി ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ലെയർ അതിന് ശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ എല്ലാം ചെടി ഒന്ന് നേരെ വയ്ക്കുക വളഞ്ഞ് എന്തെങ്കിലും ഇടി ചിലപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സോയിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ചെറിയൊരു വളമുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഈ ബാലൻസ് ഉള്ള കൽക്കരി ഈ മടലിലെ ചിപ്സൊക്കെ ഇട്ട് നമുക്കത് റെഡിയാക്കാം
അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചെടി നടേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ ഓർക്കിഡ് ചെടി നമ്മൾ ആദ്യമായിട്ട് നടേണ്ടത്. ഇത് ഇതാണ് പോട്ടിംഗ് മിക്സ്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു. ഓരോ ലെയർ കൽക്കരി, അതുപോലെ തന്നെ മടലിൻ്റെ ചിപ്സും ഓടിൻ്റെ പീസൊക്കെ ഇട്ട് നമ്മളൊരു സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ചെടി. ഇപ്പോൾ നമ്മൾ ഇതുപോലെ നട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക. കടയുടെ ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക, അധികം വെള്ളം ഒഴിക്കേണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മൾ ഈ മടലിൻ്റെ പീസൊക്കെ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സോയിലി ഇടുന്നില്ല. അപ്പോൾ അധികം വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വെയില് ഡയറക്റ്റ് കൊള്ളുന്ന രീതിയിൽ മാക്സിമം വയ്ക്കാതിരിക്കുക. കാരണം നമ്മൾ വേര് പിടിക്കാത്തൊരു ചെടിയാണ്, അധികം നമ്മൾ റൂട്ട് പിടിച്ചിട്ടില്ല. അതിന് മുന്നെയാണ് നമ്മളിപ്പോൾ നട്ടിരിക്കുന്നത്. പിന്നെ റൂട്ട് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് വെള്ളം ഇതിൽ ഒഴിക്കേണ്ട. അതിന് നമ്മളൊരു 1 വീക്ക് കഴിഞ്ഞിട്ട്, ഏകദേശം ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു NPK എന്ന് പറഞ്ഞ ഒരു വളം നമുക്ക് കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം വെള്ളം ഒഴിക്കേണ്ട. അതിനുശേഷം 1 വീക്ക് കഴിയുമ്പോൾ നമ്മൾ ഈ NPK എന്ന് പറഞ്ഞ വളമുണ്ടല്ലോ, അത് 1.5 ലിറ്റർ വെള്ളത്തിൽ 1/2 ടീസ്പൂണോളം എടുത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് ഏകദേശം ഒരു ഗ്ലാസ് എടുത്താൽ മതിയാവും. നമ്മൾ ഈ കടയുടെ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. ആ NPK ഇട്ടതിന് ശേഷം രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഡെയിലി വെള്ളം ഒഴിക്കേണ്ട, കാരണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ റൂട്ട് പിടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട. NPK ഇട്ടതിന് ശേഷം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം 2 വീക്ക്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ NPK ഒന്ന് സ്പ്രേ, ഇതുപോലെ തന്നെ 1 ഗ്ലാസ് നമുക്ക് കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ 3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. ഡെയിലി നമ്മൾ വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് സൺലൈറ്റിൽ കൊള്ളാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ്. അതിനുശേഷം നല്ലോണം നമുക്ക് മനസ്സിലാവും റൂട്ട് പിടിക്കുമ്പോൾ. ഈ ഹോൾസിൻ്റെ ഇങ്ങോട്ടൊക്കെ റൂട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നല്ലോണം റൂട്ട് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 15 ദിവസം കൂടുമ്പോൾ മാത്രം ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, ഡെയിലി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൂട്ട് പിടിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. 3 ദിവസം മാത്രം വെള്ളം ഒഴിക്കുക. 2 ആഴ്ച കൂടുമ്പോൾ NPK ഇതുപോലെ തന്നെ 1 ഗ്ലാസ്, മാക്സിമം 1 ഗ്ലാസ് മതിയാവും. നമ്മൾ ഈ കടഭാഗത്ത് ഇട്ട് കൊടുക്കുക, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, സൺലൈറ്റിൽ വെക്കാണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു പുതിയ ഓർക്കിഡ് ചെടി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഓർക്കിഡായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസും നമ്മളിനി വരും എപ്പിസോഡുകളിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. താങ്ക് യു.